السلام عليكم ورحمة الله وبركاته الحمد لله استاذ വളരെ ഉപകാരമായി സ്ഥലം നല്ലൊരു വിഷയമായിരുന്നു സാർ നേരത്തെ പറഞ്ഞതിൻ്റെ അധിക കാര്യം വിശദീകരിച്ചു കൊടുക്കാമെന്ന് ഈ ഇർഷാദ് ലബാദ് എന്നത് നമ്മുടെ മലയാള പ്രണ്ടല്ലാണ്ട് മറ്റുതുവരെ ഉണ്ടായിട്ടില്ല സാറെ ഇതിപ്പോൾ ഒരാള് ബൈറൂത്തിൽ നിന്ന് ഇത് ചെയ്തിരിക്കുന്നു നല്ലൊരു പ്രിന്റാണ് നല്ല ഉഷാറാണ് നല്ല തട്ടും മട്ടും നല്ല ഉഷാറുള്ള നല്ല കടലാസിലുള്ള ഇതാണ് നാട്ടിലിത്ത നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല ഇപ്പോൾ അതിന് പറയുന്ന തെളിവ് ഇതിങ്ങനെ കണ്ടുപിടിക്കാനുള്ള കാരണം മൂപ്പർ പറയുന്നു ഞാൻ ഫതുഉൽമീൻ എന്ന കിതാബ് ഞാൻ മുത്താല ചെയ്തു അതിൽ ഞാൻ കണ്ടു വവർദ ഫീഹിമ അഹാദീസുൻ കസീറത്തുൻ ദക്കർത്തു ജുംലത്തുൻ മിന്ന ഫി കിതാബി ഇർഷാദുൽ ഇബാദ് ഫത്ലബുഹു ഫഇന്നഹു മുഹിമ്മുൻ എന്ന് ഞാൻ കണ്ടു നിങ്ങൾ ഫതുഉൽമീനിലെ പറഞ്ഞത് ഇർഷാദുൽ ഇബാദിൽ ഞാൻ ഇങ്ങനെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ചോളി എന്ന് ഞാൻ ഫതുഉൽമീനിൽ കണ്ടപ്പോൾ ഞാൻ ആ ഫതുഉൽമീനിനെ പരിധി നടന്നു എവിടെ എനിക്ക് കിട്ടിയില്ല എത്രയോ കാലമായി നടന്നു അവസാനം ഇന്ത്യയിൽ നിന്ന് എനിക്ക് ഫതുഉൽമീൻ കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു ആ അടിസ്ഥാനത്തിലാണ് ഈ ഇഷാം അബ്ദുൽ വഹാബ് ജാലി എന്ന അദ്ദേഹം ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 30 റിയാലാണെങ്കിൽ സാറെ ഒരു പ്രശ്നമൊന്നുമല്ല നല്ലതാണ് അതുകൊണ്ട് സൗദി അറേബ്യയിലുള്ളവരെ ആരും മുമ്പ് എനിക്കിത് സൗദി അറേബ്യയിൽ മക്കയിൽ ഉണ്ടായിട്ടുള്ള മംനുവാണെന്ന് പറഞ്ഞിരിക്കുന്നു ഒരു യമനി എനിക്ക് തരാമെന്ന് പറഞ്ഞു പിന്നീട് അവസാനം നീ ഏത് നാട്ടുകാരെന്ന് ചോദിച്ച അവസാനം പിന്നെ മലയാളികൾക്ക് മാത്രമേ അദ്ദേഹം കൊടുത്തിരുന്നുള്ളൂ ഏതായാലും ആ കിതാബ് വാങ്ങി വെക്കൽ നല്ലതാണ് നാട്ടിലൊക്കെ ഇങ്ങനെ കിട്ടിയ ഒരു ഉപകാരമായിരിക്കും ഉസ്താദിന് സൗകര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ദർശനം നടത്തി തരാനും പറ്റും ഉസ്താദെ ഇതുമായി സംശയം സലാം പെട്ടിയ ഉടനെ എന്ന് ചൊല്ലാറുണ്ട് എന്നോട് ആരോ പറഞ്ഞിട്ടോ കണ്ടിട്ടോ ചൊല്ലിയതാണ് ഉസ്താദെ ഇത് ചൊല്ലേണ്ടത് ഉസ്താബ് കിതാബും പറഞ്ഞിരുന്നു ഉസ്താദെ ഈ ചൊല്ലിയതിന്റെ ശേഷം മുഖം തടകലാണോ അല്ല മുഖം തടകിയതിന് ശേഷം ചെല്ലലാണോ അല്ല ചെല്ലലോട് കൂടി തടകേണ്ടതാണോ ഉസ്താദ് ഇപ്പൊ കിതാബൊക്കെ അധികാർക്ക് ഉസ്താദ് പറഞ്ഞു വേറെ കിതാബിന്റെ പേരും പറഞ്ഞിരുന്നു അത് വിശദീകരിച്ചാൽ നന്നായിരിക്കും എന്നതാണ് ഇൻഷാല്ലാ സുഹരിയും ഉണ്ട് അമ്മൽ ഇമാമിന്റെ ചില രാഫുദലും ചോദിക്കാനുണ്ട് ഇൻഷാല്ലാ നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു ആൾക്കാർ പറഞ്ഞു നബി ഇമാമ അതുപോലെ തന്നെ ഇബ്നു സുന്നിന്റെ അമലിലും പറഞ്ഞു ഞാൻ എന്ന് മാണ്ട അവിടെ രീതിയിലും പറഞ്ഞു ഏത് യാനത്തു ത്വാരിബീനിൽ തന്നെ അതിന്റെ രീതി ചെറിയ തോതിൽ പറഞ്ഞിട്ടുണ്ട് യാനത്ത് നോക്കിയാൽ തന്നെ കിട്ടും ചൊല്ലേണ്ട രീതിയും പറയേണ്ട രീതി ഏതായാലും മുഖം തടവിക്കൊണ്ട് ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം തല തടവുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടിലും പറഞ്ഞു തർശീലും ഉണ്ട് അതുപോലെ യാനത്തിലും ഉണ്ട് ഒക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്കാറിൽ അങ്ങനെ ഹദീസിൽ സ്ഥിരപ്പെട്ട സുന്നത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ ഈ സുന്നികളെ മാത്രം അടിച്ചിറക്കുന്ന കുറെ കിതാബുകൾ ഉണ്ട് അതിനുള്ള സുഖം എന്താണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള കിതാബിനൊക്കെ 10 റിയാലുള്ളടുത്ത് അക്കിത്താബിന് 50 റിയാലാവും അതങ്ങനെ ഒരു മട്ട കൂലി ഇവിടുന്ന് തന്നെ വാങ്ങുകയാണേക്കും എല്ലാ കിതാബും അങ്ങനെ അതായിട്ടല്ല അങ്ങനെ എല്ലാ കിതാബുകളും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടാത്ത നമ്മുടെ സുന്നികളായ ആളുകൾ പ്രത്യേകം ബഹുമാനിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കിതാബുകൾ മാത്രം അച്ചടിച്ച് വിൽക്കുന്ന ചില പ്രസിദ്ധീകരണശാലകൾ ഉണ്ട് ഇവിടെ നമ്മളെ സുന്നികൾ തന്നെയാണ് പക്ഷേ പ്രശ്നം അതാണ് ഒരു 4 വോളിയുള്ള സാധാരണ ഒരു കിതാബിന് ഒരു 50 അല്ലെങ്കിൽ 80 റിയാലാണെങ്കിൽ ഇങ്ങനത്തെ 200 റിയാൽ കൊടുക്കേണ്ടി വരും അയിപ്പെട്ടതാണ് അയക്കാറ് 30 റിയാലൊക്കെ ആക്കി ഏതായാലും അന്വേഷിക്കുക ഇവിടെ ഉണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ബാദാദിയയില് ഒരു സുന്നി കിതാബുകൾ പ്രിന്റ് ചെയ്ത് വിൽക്കുന്ന ഒരു പ്രസിദ്ധീകരണശാല അവിടെ അന്വേഷിച്ചാൽ കിട്ടാൻ മിക്കവാറും ഒരു 90% സാധ്യത ഉണ്ട് അവിടെയാണ് ഇങ്ങനത്തെ കിതാബുകളൊക്കെ പുറത്തു വരല് ഓക്കെ ഇൻഷാല്ലാ ശ്രദ്ധിക്കാം ചോദ്യം അമ്മൽ ഇമാമു ഇലാ തറക്കൽ ഖിയാമ മിൻ മുസല്ലാഹു അല്ലദി ഹുവ അഫ്ളു ലഹു ഫൽ അഫൽ അഫ്ളു ഇനി വായിക്കുന്നില്ല അപ്പൊ ഇമാമു എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ ആ അതാണ് എഴുന്നേറ്റ് പോകലാണ് അഫ്ളു എന്ന് പറഞ്ഞ പോകലല്ല അവിടെ നിന്ന് എഴുന്നേക്കലാണ് അഫ്ളു രണ്ടാമത്തെ അഫ്ളു ഫൽ അഫ്ളു എന്നായിട്ട് പറയുന്നത് അപ്പൊ ഇത്രയും
ആദ്യം പറഞ്ഞ അഫ്ളല് അത് അഫ്ളലാണ്, ഏറ്റവും അഫ്ളൽ ആദ്യത്തെ അഫ്ളലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് എവിടെയും ഇപ്പൊ നടക്കാറില്ല. പിന്നെ രണ്ടാമത്തതാണ് ഭാഗം, അതൊരു ഭാഗമാണ്. രണ്ടാമത്തെ ചോദ്യം, ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ പിബിലിയിൽ നിന്ന് തെറ്റളാൻ അവിടെയും ഇരിക്കാം. ഉസ്താദിന്റെ ക്ലാസ്സിൽ അങ്ങനെയാണ് കേട്ടത്, അവിടെ തന്നെ ഇരിക്കാം. നല്ലത് ഇമാമ് ഇമാമിന്റെ ഒരേത് ഭാഗം മൗമൂമികളാക്കി ഇടത് ഭാഗം പിബിലിയിലാക്കി ഇരിക്കലാണ് ഏറ്റവും നല്ലത്. അതിനൊരു കാരണം പറഞ്ഞത്, ഇമാമ് നിസ്കാരത്തിൽ അല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പൊ അതാണോ അഫ്ളല്, അല്ല ഇമാമ് ഖിബിലയിലേക്ക് മുന്നിട്ട് ഇരുന്ന് ദുആക്കാനാണോ അഫ്ളൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മൈക്ക് റിലീസ്. അസ്സലാമു ദുഹരി, നിങ്ങൾ എന്റെ അടുത്ത് അല്ലാതെന്ന് നിങ്ങൾ പഠിച്ചോ കാത്തത്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആ ചെവി പിടിച്ചിട്ട് വല്ലൊരു തുള്ളുന്നുള്ളൂ. മനസ്സിലായില്ലേ? വലിയ മനുഷ്യനും മോചാരും ആയതുകൊണ്ട് അടിക്കാൻ പറ്റില്ല, എന്നാലും ചെവി പിടിച്ച് തിരുമ്പ, അതിനധികാരമുണ്ട്. ഏ അഫ്ളൽ എന്ന് പറഞ്ഞത് വഹാബികൾ പറയും പോലെ നിങ്ങൾ പറയരുത്. കിതാബ് ഓതി പോലല്ലേ അഫ്അലത്തഫ്ളിലല്ലേ അത്? അല്ലേ? അഫ്അലത്തഫ്ളിൽ വരുമ്പോ ഒരു മുഫല്ലി അലിഹി വേണ്ടേ? അതൊന്നും തഖ്ദീർ ചെയ്താ നിങ്ങള്? നിങ്ങൾ ഈ വഹാബികൾ ഇങ്ങനെ പറയുന്നത് കേട്ട് 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 ഇങ്ങനെ തയമ്പായതാണ്. ഒരു മുഫല്ലലി ഉണ്ടാവൂലേ? ആ മുഫല്ലലി തഖ്ദീർ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ അർത്ഥം വെച്ച്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആയിഷ്കാരം ചോദിക്കേണ്ടി വരൂല. അല്ലദി ഹുവ അഫ്ളു ലഹു മിൻ അയ്യിശി, ഏ എന്തിനേക്കാൾ അഫ്ളൽ? വഹാബിക്ക് അതൊന്നും അറിയില്ല. വഹാബിക്ക് എന്ത്? ഏ വബദു വൽ ജാഹിലു ബിന്നഹ്വി തുഖിർ കേട്ടണങ്ങള്. പണ്ട് കോട്ടോലസ്താദിന് കിതാബ് വായിച്ചു കൊടുക്കണം, എല്ലാവർക്കും പേടിയാ. എന്നാരും വായിച്ചിട്ട് ഇടക്ക് തെറ്റിയാല് പറയും, എടാ തുക്കിറായില്ലേ എന്ന് പറയും. തുക്കിറായില്ലേ എന്ന് പറഞ്ഞാൽ ഒബാദുവൽ ജാഹിലു ബിന്നഹ്വി തുഖിർ എന്ന നഹ്വ് അറിയാത്ത ജാഹില് തുക്കിറാവും. മനസ്സിലായില്ലേ? അത് പറഞ്ഞു ഞാൻ പറയാം, നിങ്ങൾക്ക് തിരിയല്ലോ. തുക്കിറായാല് ആ തുക്കിറ ഇപ്പൊ പെട്ടത് എന്ന് പറഞ്ഞാൽ അഫ്അല തഫ്ളിൽ എവിടെ ഉപയോഗിച്ചാലും അതിനൊരു മുഫല്ലൽ അലിഹി വേണം. അപ്പൊ ഈ മുഫല്ലൽ അലിഹി എവിടെ? എന്തിനേക്കാൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി സാധാരണക്കാരൻ ചോദിച്ചാറാണ്ട, എന്തിനേക്കാൾ എന്ന് പറയണം. ഇമാമ് എഴുന്നേറ്റ് മാറി ഇരിക്കലാണ് അഫ്വൽ എന്തിനേക്കാൾ. നിങ്ങൾ ഈ പ്രാർത്ഥനാ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു വാക്ക് അള്ളാഹു തആല മലയാളത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ വഹാബിന്റെ ആപ്പീസ് എന്നോ പൂട്ടിപ്പോയിട്ട് അവിടെ പൂളൊത്താനായി. എന്നേലോരി ഏറ്റവും ശ്രേഷ്ഠത ഏറ്റവും ശ്രേഷ്ഠത ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്ന ഒരു മലയാള പരിഭാഷ ഇല്ലെങ്കിൽ വഹാബി എന്നോ പൂട്ടിപ്പോയിന്ന്. നിങ്ങളായി പൂടാൻ പാടില്ല. എന്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയണം. അഥവാ ഖിബിലയിലേക്ക് തിരിഞ്ഞ് മൗമൂമീങ്ങളും ഒറ്റക്കസ്കരിക്കുന്നവരും ചെയ്യുന്നത് പോലെ ഖിബിലയിലേക്ക് തിരിഞ്ഞ് ആ ഇരുത്വത്തിൽ തന്നെ ഇരുന്ന് ദിക്റും ദുആവും ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠത അവിടുന്ന് എഴുന്നേറ്റ് മാറിയിരിക്കലാണ്. മനസ്സിലായി നിങ്ങൾക്ക് മുഫല്ലലി? അപ്പുറത്ത് അതിന് അമ്മന്റെ മുമ്പ് ഒരു അച്ഛൻ പറഞ്ഞാൽ അത് ഇരിയണം. അമ്മൽ ഇമാമോ എന്ന് പറഞ്ഞിട്ട് ഒരു ചാടലാണ്. ഈ അമ്മൽ ഇമാമോ എന്ന അച്ഛൻ ഇമാമോ അമ്മ ഒറ്റക്കൊള്ളു. മുമ്പ് പറഞ്ഞത് എന്താ? കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ടാണ് മൗമൂമും ഒറ്റക്കസ്കരിക്കുന്നവനും ദുആ ചെയ്യേണ്ടത്, ദിക്ർ ചെല്ലേണ്ടത്. എന്നാ ഇമാമോന ഇമാമും അങ്ങനെ ചെയ്യാം. പക്ഷെ അയാളെ സംബന്ധിച്ച് അങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ അഫ്ദൽ. എന്തൊരു വ്യക്തമാണ് മായന. മൗമൂമീങ്ങളും ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ദിക്റും ദുആവും കിബിലയ്ക്ക് മുന്നിട്ട് ചെയ്യുന്നു. അതുപോലെ മൗമൂമിനും ഇമാമിന് ചെയ്യാൻ പറ്റുമോ? ഇമാം എന്ത് വേണം? ഇമാമിന് അങ്ങനെ ഇരുന്ന് ചെയ്യുന്നതിനേക്കാൾ ഉത്തമം സ്ഥലം മാറിയിരിക്കലാണ്. ഇനി സ്ഥലം മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനെക്കാട്ടിലും മെച്ചായി? കിബിലയ്ക്ക് മുന്നിട്ട് അവിടെ തന്നെ ഇരിക്കുന്നതിനെക്കാട്ടിലും
അഫ്ലാണ്. പക്ഷെ അങ്ങോട്ട് പോകാതെ അവിടെ തന്നെ ഇരുന്ന് വലതുഭാഗം മൗമൂമിയങ്ങളിലേക്കും ഇടതുഭാഗം കിബിലയിലേക്കും ആക്കിയിരിക്കുകയാണെങ്കിൽ ഫല്ലഫലാണ് എന്ന് പറഞ്ഞാൽ കിബിലക്ക് മുന്നിട്ട് ഇരുന്ന് നിസ്കരിക്കുന്ന ഇരുന്ന് ദിക്റും ദുആ ചെയ്യുന്നതിനെക്കാട്ടിലും മാറി ഇരുന്ന് ദിക്റും ദുആ ചെയ്യുന്നതിനെക്കാട്ടിലും മുഫലാണ് എന്ന്. എന്താണ് ഈ മുഫല്ലൽ ഈ തഖ്ദീർ ചെയ്ത കഴിഞ്ഞില്ല അതിന്റെ കഥ? അതില്ലാതെ ഏറ്റവും ശ്രേഷ്ഠത ഏറ്റവും ശ്രേഷ്ഠത എന്ന് ഈ വഹാബികൾ പറയും പോലെ പറഞ്ഞിട്ടാണ് സൂര്യ ആ കേസൊക്കെ പറ്റിയത്. അതിനാദ്യമാണ് എന്താണ് നിങ്ങളിന്റെ ഇവിടെ അടുത്തല്ലാത്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട് ചെവി പിടിച്ചിട്ടൊന്ന് തിരുമ്പിയിട്ട് പറഞ്ഞു തരണം, എന്നാ പിന്നെ മറക്കൂല. മനസ്സിലായില്ലേ? അപ്പോ കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ദിക്റും ദുആവും ചെയ്യുക, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും മൗമൂമും നിസ്കരിക്കുന്നത് പോലെ. അതിനേക്കാൾ അഫ്ളൽ ഇമാമാവുമ്പോൾ ഒന്ന് മാറിയിരിക്കലാണ്. എന്നാൽ എല്ലാത്തിനും അഫ്ളൽ എന്താണ് എന്ന് പറഞ്ഞാൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കിയാൽ എന്നൊക്കെ പറയില്ലേ? ഒഴിവാക്കിയാൽ തെളുക്കുന്നതിന് അറിഞ്ഞില്ലേ? അതെന്താ ഒഴിവാക്കി അവിടെ നിങ്ങൾക്ക് തിരിയാഞ്ഞ്? ഇമാമ് ഒറ്റക്ക് നിസ്കരിക്കുന്നവനെ പോലെ മൗമൂമിനെ പോലെ കിബിലയിലേക്ക് ഇരുന്ന് ദ്വാരണ തെറ്റൊന്നുമില്ല, പക്ഷേ അവിടുന്ന് മാറിയിരിക്കലാണ് അഫ്ളൽ. അപ്പം തെറ്റില്ലാതെ കിബിലയിലേക്ക് മുന്നിട്ട് ഇരിക്കലിനെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ തൊട്ടടുത്ത സ്ഥാനം വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കലാണ്. അത് ഒഴിവാക്കുകയാണെങ്കിൽ എല്ലാത്തിനും അഫ്ളൽ അവിടെ തന്നെ വലതുഭാഗം മൗമൂമിയങ്ങളിലേക്കും ഇടതുഭാഗം കിബിലയിലേക്കും ആകുന്ന നിലക്ക് തിരിഞ്ഞിരിക്കലാണ്. എന്തൊരു വയറാടൊന്നും ഒരു നിസ്കാരവും ഇല്ല. പിന്നെ അതിങ്ങനെ ഈ വാബികൾ പറയുന്നത് കേട്ടിട്ടേ കേട്ടിട്ട് ഇങ്ങനെ അട് ഇതായതാണ്. ഫൽ അഫ്ളു എന്ന് പറഞ്ഞാൽ എന്തിനേക്കാൾ? മിങ്കുല്ലി മിന്നുമ കിബിലക്ക് മുന്നിട്ടിരിക്കുന്നതിനെക്കാട്ടിലും സ്ഥലം മാറിയിരിക്കുന്നതിനെക്കാട്ടിലും അഫ്ളു ജാരിയ മീനിഹി ഇലൽ മൗമൂമിന വയസാരിയിൽ കിബില മുഫല്ലലി തഖ്ദീർ ചെയ്താൽ അതിന്റെ കഥ കഴിഞ്ഞു, പിന്നെ അവിടെ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഓക്കെ മൈക്കൂട്ട്. ദുരി ദേഷ്യം പിടിച്ചില്ല എഴുതിയിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. ദുരി ദേഷ്യം പിടിക്കാമെങ്കിൽ ഞാനോട്ടോ അങ്ങനെ പറയില്ല. അതൊക്കെ രോഗിയുള്ളവരോടെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഈ മോജാർ ഇങ്ങനെ പറയുന്നതെന്ന് എഴുതും, അത് ഉണ്ടാവില്ല എന്ന് എഴുതിയിട്ട് പറഞ്ഞതാ. ഓക്കെ വിശദീകരിക്കാൻ വേണ്ടിട്ടാണ്. ഏറ്റവും സന്തോഷം എനിക്ക്. അപ്പൊ ഇപ്പോഴാണ് ഉസ്താദ് ഫല്ലമീനിന്റെ ഉസ്താദ് ഒന്ന് പുറത്തുനിന്ന് പറഞ്ഞു ഹാരിജിന്ന് തഖ്ദീർ കൊണ്ട് ചെയ്യണം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ തിരിഞ്ഞു വഹാബിന്റെ. ഞാൻ തന്നെ കേൾക്കാറന്നെ ഇല്ല ഏറ്റവും ആ ചോദ്യം മറുപടി. അപ്പൊ ഞാൻ പിന്നെ ഉസ്താദ് അപ്പൊ കിബിലയിൽ നിന്ന് തെറ്റാൻ ഒരു കാരണം അഫ്ളൽ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു കാരണം പറഞ്ഞതാണ് ഇമാമ് നിസ്കാരത്തിലല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണെന്ന് ഒരു കാരണം, അതുകൂടെ ഇതിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ സാർ എനിക്ക് തശ്ബീഹിനെ പറ്റി ഒരു ചോദ്യമുണ്ട്. അത് ഇമാം നബവിന്റെ പിന്നെ ഫത്താവ നബവിന്റെ ഇബാറത്തും ഇപ്പം ഫത്വയിൽ നിന്ന് പറഞ്ഞ ഇബാറത്താണ്. അത് ഞാൻ അടുത്ത് കുറച്ച് വായിക്കാനുള്ളത് അടുത്ത ചോദ്യത്തിൽ ചോദിക്കും. ആയിക്കോട്ട്. അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഇപ്പൊ പറഞ്ഞ്? അതായത് ഇബിൻ ഹജർ ലൈതമി തങ്ങൾ തൊഹ്ഫ പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. ഇമാമ് മൗമൂമിങ്ങളെ പോലെ തന്നെ ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ദിക്റും ദുആവും ചെയ്താൽ ചിലപ്പോൾ പുതിയതായി പുറമേ നിന്ന് കയറി വരുന്ന ആളുകൾ, ചിലപ്പോൾ മൗമൂമിങ്ങളിൽ പെട്ട തന്നെ ചില ആളുകൾ നിസ്കാരത്തിൽ തന്നെ ആണോ എന്ന് സംശയം ജനിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മൗമൂമ് അല്ല ഇമാമ് ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ദിക്റും ദുആവും ചെയ്യുന്നതല്ല അഫ്ളൽ. മാറിയിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ തിരിഞ്ഞിരുന്നു കൊണ്ടോ ദിക്റും ദുആവും ചെയ്യലാണ് അഫ്ളൽ എന്ന് പറയാൻ കാരണം. അതൊക്കെ തുഹ്ഫയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കിബിലയിലേക്ക് മുന്നിട്ട് ദിക്റും ദുആ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ ഇമാമിനാവുമ്പോ ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ചില ആളുകൾ ഇങ്ങനെ ഒഫലത്തിലിരുന്ന് ഇമാമ അത്തയ്യാത്തിലിരുന്നേക്ക് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പം നിസ്കാരം കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഈ ഒഫലത്തിലിരിക്കുന്ന ആളുകൾക്ക് തോന്നിപ്പോവും, അല്ലെങ്കിൽ പുറമെന്ന് വരുന്നവർക്ക് ഏതായാലും തോന്നും. കാരണം എന്താ, മൗമൂമിങ്ങൾ ഏതായാലും കിബിലയ്ക്ക് മുന്നിട്ട് ആയിരുത്താണ്. ഇമാമും അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ പുറമെന്ന് വരുന്നവർ എന്ത് കരുതും നിസ്കാരം കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു സംശയം വരാൻ എത്തിമാരുള്ളത് കൊണ്ട് മാറിയിരിക്കൽ നല്ലത് എന്ന് ചിലർ പറയുന്നു. പക്ഷെ മാറിയിരിക്കുന്നവർ പറഞ്ഞ ന്യായം ശരിയല്ല. മാറിയിരിക്കണം എന്ന് പറഞ്ഞവർ പറഞ്ഞ ന്യായം എന്താണ്? ഈ മെഹ്റാബ്
പള്ളിയിൽ ഏറ്റവും അഫുദലായ സ്ഥലമാണ്. അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് തടയൽ വരും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്, ഇമാമ് മാറിയിരിക്കാൻ വേണ്ടത്, അത് ശരിയല്ല. അത് ഇബ്നു ഹജ്റുൽ ഹൈതമി തങ്ങൾ തന്നെ ചോദ്യം ചെയ്യുന്നു. ഏറ്റവും അഫുദലാണെന്നുള്ളത് നിങ്ങൾ വെറുതെ പറയണം, അതിന് തെളിവൊന്നുമില്ല. ഇനി അഥവാ വാദത്തിന് വേണ്ടി അഫുദലാണെന്ന് വന്നാൽ തന്നെ വിക്രു ദുആ നിസ്കാരത്തിന്റെ തവാബിയിൽപ്പെട്ടതാണ്. നിസ്കരിക്കാൻ നിന്ന ആൾക്കതിന്റെ തവാബി പൂർത്തിയാക്കുന്നത് വരെ അതിന്റെ ഹക്കുണ്ട്. അപ്പോ വിക്രും ദുആവും ചെയ്യുന്നത് വരെ ഇപ്പോൾ നിസ്കരിച്ച ഇമാമിന് തന്നെ ഹക്കുണ്ട്, മുസല്ല മറ്റൊരാൾക്ക് മാറിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മാറണം എന്ന് പറഞ്ഞവരുടെ ന്യായം ശരിയല്ല. എന്നാൽ മാറിയാൽ എന്ത് കിട്ടൂ? കേറി വരുന്നവർക്കുള്ള സംശയം ഒഴിവായി കിട്ടും, അതോ ഓക്കെ. അതുകൊണ്ട് അത് നല്ലത് തന്നെയെന്ന് പറഞ്ഞു. പക്ഷേ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ വിക്രും ദുആവും ചെയ്യുക എന്ന് പറയുന്ന സുന്നത്തും കിട്ടും, കേറി വരുന്നവർക്ക് സംശയം ജനിക്കാൻ സാധ്യതയുമില്ല തിരിഞ്ഞിരുന്നാൽ. അതുകൊണ്ട് അതാണ് കിബ്ലക്ക് മുന്നിട്ടിരിക്കുന്നതിനേക്കാളും സ്ഥലം മാറിയിരിക്കുന്നതിനേക്കാളും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠത തിരിഞ്ഞിരിക്കലാണ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇതൊക്കെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്റുൽ ഹൈതമി തങ്ങൾ വിശദമായി തന്നെ തഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ചതിന് വ്യാഖ്യാനം വിശദീകരിച്ചുകൊണ്ട് ശർവാനിയും പറഞ്ഞിട്ടുണ്ട്. മേലെല്ലാരും എടുക്കാത്തോണ്ട് എടുത്തതാണ് മൈക്ക്. ഉസ്താദെ, ഈ ബാങ്കിന് ശേഷമുള്ള ദുആയില് ഹംദും സലാത്തും ചൊല്ലല് സുന്നത്തുണ്ടോ? സാധാരണയിൽ അത് കാണാറില്ല. അള്ളാഹു റബ്ബ് ഹാദിന്റെ അവതിത്താമാരുടെ ബാങ്കിന് ശേഷമുള്ള ദുആക്ക് മുമ്പ് ഹംദും സലാത്തും സുന്നത്തുണ്ടോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. അവിടെ സലാത്തു സുന്നത്തുണ്ട്. ബാങ്കിന്റെ അവിടെ ഹദീസിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സ്വലാത്തിൽ അന്നത്തെ ഹംദ് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സുമ്മ സൊല്ലു അലയ്യ എന്ന് ഹദീസിൽ തന്നെ ഉണ്ട്. എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവീൻ, എന്നിട്ട് പിന്നെ അള്ളാഹുമ്മ റബ്ബ് ഹാദി ദൈവത്തിത്താമ എന്ന് ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുമ്മ സൊല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് സ്വലാത്ത്, അല്ലെങ്കിൽ അള്ളാഹുമ്മ സൊല്ലി വസല്ലിം സലാമും ചൊല്ലിയതിനു ശേഷമാണ് അള്ളാഹു റബ്ബ് ഹാദി ദൈവത്തിത്താമ ചൊല്ലേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് സഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്, ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവിടെ ഹംദ് ചൊല്ലാൻ പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാർ, നേരത്തെ മൈക്ക് എടുത്തപ്പോ പിന്നെ റിലീസായി പോയതാണ് അറിയാതെ. ഇന്നത്തെ ക്ലാസ് സംബന്ധമായ ചോദ്യം അല്ലെങ്കിലും നിസ്കാര സംബന്ധമായ ചോദ്യം ചോദിക്കാന്ന്. ഇന്ന് ഒരു നാല് റക്കാത്ത് നിസ്കരിക്കുന്ന ഒരു ഇമാമ്, അദ്ദേഹത്തിന്റെ രണ്ടാം റക്കാത്തിൽ വന്ന ഒരു മസ്ബൂക്ക്, ആ മസ്ബൂക്ക് ഇമാമിന്റെ ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരുന്നപ്പോ മസ്ബൂക്ക് അറിയാതെ രണ്ടാം റക്കാത്തിലേക്ക് എണീച്ചുപോയി. അവന്റെ രണ്ടാം റക്കാത്താണെന്ന് കരുതി അറിയാതെ രണ്ടാം റക്കാത്തിലേക്ക് എണീച്ചപ്പോ, അപ്പൊ അവന്റെ അവസാനത്തിൽ സഹുവിന്റെ സുജൂദ് ചെയ്യണോ അല്ലെങ്കിൽ ഇമാമ അത് ഏറ്റെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മനസ്സിലായി. അതായത് ഇവൻ രണ്ടാറക്കയത്ത് തുടർന്നതാണ്. അപ്പോ ഇവന്റെ ധാരണക്ക് ഇമാമ തയ്യാത്തിരിക്കുകയാണ്. രണ്ടാം റക്കയത്തിന് സ്വാഭാവികമായിട്ട് ഇമാമ അത്തയ്യാത്തിരിക്കുമല്ലോ. ഇവൻ ഒന്നാം റക്കയത്താണെന്നുള്ള ധാരണയിൽ നൃത്തത്തിലേക്കാണ് പോയി. നൃത്തത്തിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇമാം അത്തയ്യാത്തിലാണെന്ന്. ഉടനെ അവൻ ഇരുത്തത്തിലേക്ക് തന്നെ വന്നു, ഇമാമിന്റെ കൂടെ അത്തയ്യാത്ത് നിർവഹിച്ചു. ഇനി അല്ലെങ്കിൽ മറന്നുകൊണ്ടല്ല മനപ്പൂർവ്വം എഴുന്നേറ്റതാണെങ്കിൽ വരല് സുന്നത്താണ്, അവിടെ നിൽക്കുന്നതിനും തെറ്റില്ല. അല്ല, അബദ്ധത്തിലാണ് പോയതെങ്കിൽ അവിടെ തന്നെ വന്ന് ഇരിക്കുകയും വേണം. രണ്ടായാലും ആ എഴുന്നേറ്റത് ഒരു സഹുവാണ്, അതിന്റെ പേരിൽ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം ഇമാമിനോട് തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിച്ച സഹവ് ഇമാമ് ചുമക്കും. അപ്പൊ അതിന് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഓക്കെ. ഇമാമ ഏറ്റെടുക്കും എന്ന് ഒരു വാദമുണ്ടോ അതില്? നമ്മള് സഹുവിന്റെ സുജൂദ് ചെയ്യണമെങ്കിൽ നമ്മള് എത്ത് വന്ന അഖത്ത് ഇമാമ് ഏറ്റെടുക്കും എന്നുണ്ടോ? അസ്സലാമു അലൈക്കും. മനസ്സിലായില്ല, എന്തേ പറഞ്ഞ്? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? നേരത്തെ പറഞ്ഞ്
ഇമാമിനോട് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൗമോമിന് സംഭവിക്കുന്ന സഹുവിന്റെ സുജൂദിന്റെ സംഗതികൾ, അതിനുവേണ്ടി മൗമോമ് പിന്നീട് സുജൂദ് ചെയ്യേണ്ടതില്ല, കാരണം ആ സഹു ഇമാമ് ഏറ്റെടുക്കും. പിന്നെ നിങ്ങൾ എന്താ ചോദിച്ചത് രണ്ടാമത്? അത് എനിക്ക് മനസ്സിലായില്ല. കേൾക്കുന്നുണ്ടല്ലേ? അവസ്ഥ പിന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദ്വായില് നമ്മുടെ നാട്ടില് ചിലപ്പോ നമ്മള് ഒരു പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ തിരക്കുണ്ടെങ്കിൽ ദ്വാ മാത്രം നടത്തിയിട്ട് പോവും. അപ്പോ ദിക്കറ് ഒഴിവാക്കിയിട്ട് ദ്വാ മാത്രം നടത്തി പോവും. അത് എങ്ങനാണ് അത് നല്ലത്? ദിക്കറ് എടുക്കാൻ സമയം ഇല്ലെങ്കിൽ ദ്വാ നടത്തുന്നതിന്റെ അത് ഗുണകരമാണോ, അല്ലെങ്കിൽ പിന്നെ ദിക്കറ് ചൊല്ലി പോവുകയാണോ നല്ലത്? ഏതാണ് നല്ലത് എന്ന് പറഞ്ഞാല് ഉപകാരമായിരുന്നു. കാരണം നമ്മൾ പുത്തൻവാദികളൊക്കെ ഉള്ളപ്പോ നമ്മൾ ആശയത്തിന് മുൻഗണന കൊടുത്തിട്ട് കൂട്ടുപ്രാർത്ഥന കാണല്ലോ അവരെ എതിർക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നത്, മറ്റൊന്ന് ഈ തദബ്ബുരിൽ മാനായെന്ന് അദ്ഖിയയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആൻ അഞ്ച് കാര്യങ്ങൾ, ഹൃദയശുദ്ധീകരണത്തിന് വേണ്ടി അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞതിൽ ഖുർആന് ഓതുമ്പോൾ അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതും നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അതിനോട് ഖിയാസ് ആക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ദിക്കറിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും മൊത്തത്തിലുള്ള ഒരു മാന മനസ്സിലാക്കിയാൽ മതി എന്ന് ഉസ്താദ് പറഞ്ഞു. മൊത്തത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മാന ഉണ്ടാകുമല്ലോ. അതേ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ പല നരകത്തിന്റെ ആയത്തും സ്വർഗത്തിന്റെ ആയത്തും ഒക്കെ വരുമ്പോ പൊതുവായിട്ടുള്ള ഒരു ധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുമല്ലോ. ആ ധാരണ വെച്ച് ഓതിയാൽ മതി എന്ന് പിന്നെ എന്നാണ് ആ പറഞ്ഞത് എന്നുകൂടി ഒന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. അല്ലോ, കൊറേ നേരം ചോദിച്ചാലേ ആദ്യം പറഞ്ഞൊക്കെ ഞാൻ മറന്നു. അങ്ങനെ കേട്, ദിക്റും ദുആവും ചില സമയത്ത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാല് തിരക്കുള്ള സമയമാണ്, പല സമ്മേളനങ്ങളോ അല്ലെങ്കിൽ ടൗൺ ഏരിയയോ പോലത്തെ സ്ഥലത്ത് മഗ്രിബ് പോലത്തെ നിസ്കാരങ്ങളിൽ കണക്കിലേറാറുണ്ടാവും. അപ്പൊ അവിടെ നിസ്കരിച്ച് സലാം വീട്ടിയ അവിടെ ഇരുന്ന് ദിക്റും ദുആവും ചെയ്ത് പൂർത്തിയാക്കാൻ ഇരിക്കുമ്പോഴേക്ക് പിന്നീട് വന്ന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ പ്രയാസവും സമയത്താമസവും നേരിടും എന്നതുകൊണ്ട് തൽക്കാലം ചിലപ്പോൾ ദുആ ചുരുങ്ങിയ ഒരു ദുആ മാത്രം ചെയ്ത് അവിടെ എഴുന്നേറ്റ് പോവുക. അതിന്റെ അർത്ഥം ദിക്റും ദുആവും ഒഴിവാക്കുക എന്നല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. മറിച്ച് അവിടെ തന്നെ ഇരുന്ന് ദിക്റും ദുആവും ചെയ്യണം എന്ന് ഷർത്തില്ല, നിർബന്ധമില്ല. പറ്റുമെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ചെല്ലലാണ് കൂടുതൽ നല്ലത്. അവിടുന്ന് സ്ഥലം മാറിയതിന് ശേഷം ചെല്ലാലും കുഴപ്പമൊന്നുമില്ല. അത് സുന്നത്ത് സ്കരിച്ചതിന് ശേഷമായാലും അസുര സുന്നത്ത് കിട്ടും. അപ്പോ ഈ മഗ്രിബ് പോലെയുള്ള നിസ്കാരങ്ങളിൽ മറ്റുള്ളവർക്കുള്ള സൗകര്യം പരിഗണിച്ചുകൊണ്ട് ആ സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് വേഗം സ്ഥലം ഒഴിവാക്കി കൊടുത്ത് നിസ്കരിക്കുന്നവർക്ക് സൗകര്യം ചെയ്യുക. എന്നാൽ അവിടുന്ന് എഴുന്നേറ്റ ആളുകൾ സാധാരണ പോലെ ദിക്റുകളും തസ്ബീഹുകളും ദുആകളും ഒക്കെ ചെയ്യാവുന്നതാണ്. അത് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ചെല്ല, നടക്കുന്നതിന്റെ ഇടയിൽ ചെല്ല, വല്ല സമ്മേളന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ആ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ചെല്ല, ഒക്കെ ചെല്ല. ഇതിനു വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിസ്കാരം മുന്തിക്കുക, സമയം താമസിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനു വേണ്ടിയിട്ടും പിന്നീട് വരുന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ആ സ്ഥലം മാറി കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ദിക്റ് ഒഴിവാക്കുക എന്ന് മനസ്സിലാക്കരുത്. ദിക്റ് പിന്നീട് അവിടുന്ന് എഴുന്നേറ്റതിന് ശേഷം ചെല്ലാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക മാത്രമാണ്. എഴുന്നേറ്റ് മാറിയ സ്ഥലത്ത് നിന്ന് തന്നെ ദിക്റും ദുആവും ചെയ്യാമല്ലോ. നേരത്തെ ഇമാമ് സ്ഥലം മാറിയിരുന്നവർത്തൊന്നും ചെല്ലാന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പൊ മറ്റുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയാലും ദിക്റും ദുആവും ചെയ്യാം. പിന്നെ ഖുർആൻ അർത്ഥം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നല്ലോ അർത്ഥം അറിയണോര് നല്ലോ ആഴത്തിൽ ചിന്തിക്കാം. അതല്ലാത്തവരാണെങ്കിൽ പറഞ്ഞേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമാണെന്നും
ഇതിന്റെ ഓരോ ഹറഫുകൾക്കും ചുരുങ്ങിയത് 10 പ്രതിഫലം കിട്ടുന്നതാണ് എന്നും ഒന്നുമില്ലെങ്കിൽ വെറുതെ കണ്ണുകൊണ്ട് നോക്കുന്നത് പോലും ഇബാദത്താണ് എന്ന നിലക്ക് ചിന്തിച്ചാലും മതി. തദബ്ബുരിൽ മായന എന്ന് പറഞ്ഞാൽ വിശാലമായ മായന ചിന്തിച്ചുകൊണ്ട് വയ്ക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക, അല്ലാത്തവർ ഫിൽജുമിന്റെ മായന ചിന്തിച്ചുകൊണ്ട് ഇല്ല, എന്നാലും എന്ത് കിട്ടും ഈ പറയുന്ന സലാമത്ത്, എന്താ പറഞ്ഞത്, ബിതദബ്ബുരിൽ മായന വലിൽ ബത്തുനിൽ ഖല എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞ തദബ്ബുറുൽ മായന രണ്ട് രീതിയിലും വരും. മൊത്തത്തിൽ അള്ളാഹുവിന്റെ കലാമാവുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുന്യവിയോ മുഖറവിയുമായ എല്ലാ ഖൈറിനു വേണ്ടിയും കൽപ്പിക്കുന്നതും എല്ലാ ഷെറിനു വേണ്ടിയിട്ടും ചെറിനെ തൊട്ടും വിരോധിക്കുന്നതും അവന്റെ സ്വർഗം കിട്ടാൻ ആവശ്യമായതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായതുമായ എല്ലാ കാര്യങ്ങളുമാണ് അള്ളാഹു തആല പറയുന്നത് എന്നും ഇത് അള്ളാഹുവിന്റെ കലാമാണെന്നും അത് ഓതലും അത് കേക്കലും അത് നോക്കലും ഒക്കെ ഇബാദത്തായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നോക്കി ഓതുകയാണ് എന്നൊക്കെ നിനക്കുള്ള ഫിൽജുംല തദബ്ബുറുൽ മാനി ആയാലും അതുകൊണ്ട് ഫലമുണ്ടാവും. നല്ലോ അറിയുന്നവർക്ക് നല്ലോണം ആയാൽ പ്രത്യേകിച്ചും കിട്ടും. ഓക്കെ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടില് ബാങ്ക് കൊടുക്കുമ്പോ മദീനയെ മെല്ലെ ചെല്ലണ കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അത് നമ്മുടെ നാട്ടിലും കേൾക്കാറില്ല, പിന്നെ സൗദി ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ തീരെ അത് ചെല്ലുന്നത് നമ്മൾ കേൾക്കാറില്ല. അപ്പൊ അത് ചെല്ലൽ നിർബന്ധമുണ്ടോ ഇല്ല എന്നതാണ് ഇസ്ലാം. നിർബന്ധമല്ല, മോക്കറായ ഒരു സുന്നത്ത. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഉച്ചത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നതിന് മുമ്പ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പതുക്കെ പറയൽ സുന്നത്താണ്. മഹാനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയാൻ വേണ്ടി മക്കയിലെ മുഅദ്ദിനാവുന്ന ബഹുമാനപ്പെട്ട അബൂമാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉൾപ്പെടെ സഹീഹായ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും വളരെ പ്രസിദ്ധമായി റിവായത്ത് ചെയ്ത ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു മുഅക്കദായ സുന്നത്താണ്. അത് ചെയ്താൽ ആ കൂലി കിട്ടും, ചെയ്യാതിരുന്നാൽ കുറ്റൊന്നുമില്ല, ബാങ്ക് ബാത്തിലാവൊന്നുമില്ല, പക്ഷേ മുഅക്കദായ ഒരു സുന്നത്ത് ഒഴിവാവും. ബാങ്കിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തില്ല, ബാങ്കിന്റെ ശേഷം സുന്നത്താണ്. എന്നാൽ ഇഖാമത്തിന് മുമ്പ് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അക്ക നേരത്തെ പറഞ്ഞു പോയതാ ബാങ്കിന്റെ വാവല്. അതായത് ബാങ്കിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തില്ല. ഒരാൾ ചെല്ലൽ തെറ്റൊന്നും അല്ലട്ടോ, വഹാബികളത് വലിയ പ്രശ്നമാക്കിയിട്ട് വിദേഹത്താണ് കുറെ മദീനികളെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും ശരിയല്ല. എന്നാൽ ബാങ്കിന്റെ മുമ്പ് പ്രത്യേകമായി സ്വലാത്ത് സുന്നത്താക്കപ്പെട്ട സ്ഥലം അല്ല. ഒരാൾ ചെല്ലുകയാണെങ്കിൽ എവിടെയും സ്വലാത്ത് ചെല്ലാലോ, അത്രേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല, ബാങ്കിന്റെ ശേഷം സുന്നത്ത് സുന്നത്താണ്, ഇഖാമത്തിന്റെ മുമ്പും സ്വലാത്ത് സുന്നത്താണ്, ശേഷവും സുന്നത്താണ്. ബാങ്കിന്റെ മുമ്പ് പ്രത്യേകം സ്വലാത്ത് സുന്നത്തില്ല, ശേഷം സുന്നത്താണ്. ഇനി ഒരാൾ ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചെല്ലിയോട് തെറ്റില്ല. അടുത്താളെ മുജീബ് എടുത്തോളൂ, മറ്റേ ടി സി അദ്ദേഹം എടുക്കില്ല, ഡോട്ടിട്ട് താഴ്ത്തായിരുന്നു. അസ്സലാമു അലൈക്കും ഉസ്താദേ. ഈ ദുആ കഴിഞ്ഞിട്ട് നമ്മള് മുഖം തഴുകുന്നുണ്ടല്ലോ, അത് സുന്നത്താണല്ലോ. അപ്പൊ ഞങ്ങള് സൗദിയിലാണ്, അപ്പോ ഈ അൽക്കസി മാത്രം. അപ്പൊ ഒരു ദിവസം മുത്തവ പിന്നെ കുത്തുബോധം പറഞ്ഞ അത് മുഖം തഴകോടെയും കണ്ടിട്ടില്ല എന്നറിഞ്ഞ്. അപ്പൊ അത് ഇവല് അമ്പലി മതേപോലല്ല മറ്റുങ്ങൾ ഇവല്. അപ്പൊ ഓൽക്ക് സുന്നത്തില്ല എന്നാണോ അതല്ല മൂപ്പരെ കണ്ണു കാഴ്ചകൊണ്ട് കാണാതായതാണോ എന്നോ ഐറ്റങ്ങള് വല്ല കിതാബ് ഓതിയേറ്റാണോ വലത്ത ജാഹിരിങ്ങൾ ഒരു വസ്തുവിനും പറ്റാത്ത ആളുകളെയും മുത്തവയാക്കണ്. നിങ്ങൾ കരുതിയേക്കാം മുത്തവ എന്ന് പറഞ്ഞാൽ കിതാബ് ഓതി പഠിച്ചവരല്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വേറെ ഒരു വസ്തുവിനും പറ്റാത്ത വെറും പൊട്ട ജാഹിരികള് പിടിച്ചുകാണ്ട് ഈ മുത്തവ പോലീസാക്കാണ്. അത് പോലീസ് വകുപ്പിൽപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണത്. അവര് വെള്ളത്തോപ്പിട്ട് കുത്രയും വെച്ച് കാലിന്റെ മുട്ടിനടുത്ത് വരെ പൊന്തിച്ച്
ഈ കുപ്പായം മുറിച്ചിട്ടുണ്ടാവുന്ന അല്ലാതെ അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. പച്ച കാലിയക്കാരം തന്നെയല്ല. ഇവിടെ ഉള്ള പല ഓഫീസർമാരും ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞാ പറയാ, അവര് ഒരു വസ്തു ഇവരില്ലാത്ത ജാഹിലിയങ്ങളാണ്, അവര് വലിയ ആളായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട എന്ന് പറയും. അങ്ങനെയുള്ളൂ, അല്ലാതെ അവ ഓനെ അറിയാഞ്ഞിട്ട. അല്ലാതെ കൈ ഉയർത്തലും ദുആ കഴിഞ്ഞതിന് ശേഷം മുഖം തടവലും രണ്ടും സുന്നത്താവുന്നു. ആ ചോദ്യക്കാര് വലിയ ചൂടുള്ള ഇല്ലാണോ ലൈവിന്റെ ടൈം ആയത് എന്നാ കുട്ടികൾ പറയുന്നത്. എന്നാ പിന്നെ മതിയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല ഇൽമിന്റെ മജ്ലിസിന്റെ വർക്കത്തോട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവിധ ഹൈറായ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വതആല ഹാസിലാക്കി തരുമാറാകട്ടെ. രോഗികളുടെ രോഗം അല്ലാഹു തആല ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു തആല സ്വാലിഹായ സന്താനങ്ങളെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗർഭിണികൾക്ക് അല്ലാഹു തആല വിഷമമില്ലാത്ത സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കൾക്കൊക്കെ അല്ലാഹു തആല നാഫിയായ ഇൽമു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരെ ഹൈറായ സ്ഥാനത്തെത്തി ഉന്നതമായ നിലയിൽ റാഹത്തായ നിലയ്ക്ക് ജീവിക്കുന്നത് കാണാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. മാറാവ്യാധി ഭീകരമായ രോഗികളിൽ അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ. അല്ലാഹുവി സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും അതുപോലെ ഗൾഫ് കൺട്രിയിലൊക്കെ ഭീഷണമായി വരുന്ന ഈ കൊറോണ വൈറസിന്റെ രോഗം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അർഹമുർ റഹീമായ റബ്ബെ, അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട്, അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് കൊണ്ട്, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹായുടെ മക്കാരത്ത് കൊണ്ട് റബ്ബെ അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം എത്തുന്ന നീ ഷിഫയാക്കി ആ ആപത്തിൽ നിന്നിട്ട് ഈ ലോകത്തെ മുസ്ലിങ്ങളെയും നീ രക്ഷിക്കണമേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ചികിത്സയില്ലാത്ത ഭീകരമായ രോഗങ്ങൾ ഞങ്ങളെ തെറ്റുകൊണ്ടാണ് വരുന്നതെന്നറിയാം. നീ വിട്ടുപുറത്ത് മാപ്പാക്കിത്ത നീ മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് അത്തരം രോഗങ്ങളെയും ആഫത്തുകളെയും നീ ഉയർത്തിക്കളയണമേ അല്ലാ. എല്ലാവിധ ഹൈറും സലാമത്തും തന്നെ അനുഗ്രഹിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഹസനുള്ള അക്ബത്ത് തന്ന് കാമിലായ ഈമാനോടുകൂടെ ലായിലാന്ന് ചൊല്ലി മരിച്ച് ഖബറിടം സ്വർഗത്തോപ്പായി പരലോകം വിജയിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റഹ്മാനെ. നാളെ മഹ്ശറാവൻ സഭയിൽ അർശിന്റെ തണലേകപ്പെടുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിർക്കയിൽ നിന്നിട്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാനുള്ള ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ എത്തിക്ക് ചൊല്ലി, നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസ് നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങളോടുകൂടി ഒരുമിച്ച് കൂട്ടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അതുപോലെ ഞങ്ങളെ ഉമ്മവാപ്പമാര് ഉപ്പാപ്പമാര് ഉമ്മാവമാര് അമ്മോശന്മാര് അമ്മായിമ്മമാര് ഭാര്യ മക്കൾ സഹോദര സഹോദരിമാർ കൂട്ടുകുടുംബങ്ങൾ ഉസ്താദന്മാര് മഷായിഖന്മാര് ശിഷ്യന്മാര് ശരീഖന്മാര് ഭക്ഷണം തന്നൊരു വസ്ത്രം തന്നവര് മറ്റ് സഹായസഹകരണങ്ങൾ മൊത്താശയും ചെയ്തു തന്നവർ ഞങ്ങളോട് ദ്വാരസീയത്ത് ചെയ്തവർ ഞങ്ങൾ ദ്വാരസീയത്ത് ഏറ്റെടുത്ത ദീനിന്റെ പേര് ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മോമിന് മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ സിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.